ഹായ്, ഇറ്റ്സ് മിഷ അമീർ കൊയ്സൺ ഫ്രം എഫ് ആൻഡ് എഫ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ നമുക്ക് 2005 മോഡൽ ഇന്നോവ വർക്കിന് വന്നിട്ടുണ്ട്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാനാണ് ഈ വണ്ടി നമുക്ക് വന്നിട്ടുള്ളത്. 2005 ഫസ്റ്റ് ജനറേഷൻ ഇന്നോവയാണ്. വണ്ടി G2 ആണ്, G4 അല്ല, G2 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വണ്ടി. അപ്പോൾ ഏകദേശം ഒരു 17 പഴക്കം ഈ വണ്ടിക്കുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും മുമ്പിൽ വന്ന് വരുത്തിയിട്ടില്ല ഈ വണ്ടി. കാരണം അന്നത്തെ സമയത്ത് 2005 എങ്ങനെയാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ മുൻഭാഗം ഉള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് പഴയ ആ ഒരു ടൈപ്പ് 1 ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഫോഗിൻ്റെ പകരം ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് ക്രോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്പറായ വണ്ടിയാണ് കേട്ടോ. അതുപോലെ സൈഡിൽ അതിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. ബോഡിൻ്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് നീറ്റ് ബോഡി ഇപ്പോൾ ഉണ്ട് ഇതിന്. ഇവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലൈസ് ഈ വണ്ടിക്കകത്തുണ്ട്. പിന്നെ ബമ്പറും ഫ്രണ്ടറും ബോണറ്റൊക്കെ നമുക്ക് മാറാനുള്ളതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ടൈപ്പ് 4 എന്തൊക്കെയാണ് മാറുന്നുള്ളത്, ബമ്പർ അതേപോലെ ഫ്രണ്ടേഴ്സ് ഹെഡ് ലാമ്പ്സ് ബമ്പർ ഇതൊക്കെ നമ്മൾ മാറുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, വണ്ടി ചെറിയ തോതിലൊക്കെ അവിടെയും ഇവിടെയും ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രില്ല് ഇതൊക്കെ പോകുന്നിടക്കാണ്. അതുപോലെ ബമ്പറിലൊക്കെ, കാരണം ഇവിടെയൊക്കെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് പഴക്കമുണ്ട് വണ്ടിക്ക്, 17 പഴക്കം മുമ്പ് പറഞ്ഞല്ലോ. ഇഞ്ചർ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വൃത്തിയോടോ കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യും, കാരണം വർക്ക് കഴിയുന്നതോടുകൂടി നമ്മൾ ഇഞ്ചിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടാണ് വണ്ടി കൊടുക്കുക. ഗൈസ് ഇത് പോന്നു, ഗൈസ് ഇതിപ്പോൾ വീണതാണ്. നമ്മൾ ബോണറ്റ് ജസ്റ്റ് അടച്ചേ ഉള്ളൂ, സാധനം കയ്യിൽ പോന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മാറ്റാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഡോർ, രണ്ട് ഡോറിൽ കാര്യമായിട്ട് നല്ല രണ്ട് ഡെൻറ്റിങ് വർക്ക് ഉണ്ട്. പിന്നെ അങ്ങനെ ബോഡിയിൽ ചെറിയ ചെറിയ ഡോട്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ മെയിൻ്റ് ആക്കുന്നില്ല, കാരണം നമുക്കതൊക്കെ റീപ്ലേസ് ആണ്. പക്ഷേ ഈ ഡോറും 4 ക്വാർട്ടർ പാനിൽ ഇടുക്കി, അത് നമ്മൾ നിലനിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഡാമേജും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പഴക്കത്തിൻ്റെ വേറെ അങ്ങനെ മേജറായിട്ട് ഒന്നുമില്ല, കുറച്ചൊരു പരിക്കുള്ളത് ഈ ഡോറിലാണ്. ഈ ഡോറിലും ഈ ഡോറിലാണ് കുറച്ചൊരു പരിക്കുള്ളത് ഈ വണ്ടിക്ക്. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക്. നമ്മൾ ബാക്ക് ഓൾറെഡി വണ്ടി ടൈപ്പ് 4 ഏകദേശം രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൈപ്പ് 4 രൂപത്തിൽ ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ടൈലാമ്പ് ഒന്ന് ടൈപ്പ് 4 ടൈലാമ്പാണ്. അതേപോലെ ഡിക്കി ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. സ്കേർട്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. കാരണം അത് ഫിറ്റാക്കി ഊരിൻ്റെ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് എന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ, ടൈലാമ്പൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിനും ഒക്കെ പൊട്ടി ഒട്ടിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്ക് ബമ്പർ നമ്മൾ മാറ്റും. അതേപോലെ രണ്ട് ടൈലാമ്പ് നമ്മൾ മാറ്റണം. അതേപോലെ ഡിക്കി ഗാർണിഷിൻ്റെ ക്രോമോ എന്നിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇതിന് ഡാമേജോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കീടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോള് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതും മാറ്റും. അതേപോലെ ഇതിനകത്ത് നമ്മളൊരു വൈപ്പർ ആംബ്ലേഡ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യും. അതായത് G4 ലുക്കിലേക്ക് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് മാറ്റും, കാരണം G4 വൈപ്പർ ആം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ അത് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ബമ്പർ മാറ്റും, സ്കേർട്ട് ആഡ് ചെയ്യും, ക്യാമറ മാറ്റുന്നതാണ്. ഇതിലിപ്പോൾ സെൻസറും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒന്നും വർക്കിംഗ് അല്ല, ഒന്നും ഫങ്ഷൻ അല്ല, കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്യാമറ മാറ്റും, ഇന്നത്തെ ക്യാമറ മാറ്റും. ഇപ്പോൾ ബാക്കിൽ ഇത്രയും കാര്യങ്ങളാണ്. സ്പോയിലർ നമ്മൾ മാറ്റുന്നില്ല, ചിലപ്പോഴേ മാറ്റൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി മൂപ്പർ ഇതേപോലെ പിന്നെ ടൈപ്പ് 4 ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ മൂപ്പരെ കളിയാക്കി എന്നാണ് മൂപ്പർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവരെ മുമ്പിലൊക്കെ നിങ്ങൾക്കത് കാണിക്കണം, അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം ഈ വണ്ടി നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അത്രത്തോളം വൃത്തിയാക്കി തരുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. 2005 വണ്ടിയാണ്, അത് ചെയ്താൽ മറ്റ് 2009 2010 വണ്ടി ചെയ്യുന്ന പോലെ ഫിനിഷ് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് 2005 വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇൻറ്റീരിയറും കാര്യങ്ങളും നോക്കാം. G2 ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ റാം റെസ്റ്റും കാര്യങ്ങളും, G4 റാം റെസ്റ്റും കാര്യങ്ങളും വരും, G2 അതില്ല. അതേപോലെ ഇവിടെ നമ്മളെ സ്പെക്സും കാര്യങ്ങളും വെക്കുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ട്, ഇതിനകത്ത് അതില്ല. പിന്നെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് പവർ വിൻഡോ ഇല്ല, പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തതാണ്, അഡീഷണൽ കയറ്റിയതാണ് ഈ വണ്ടിക്ക്. പിന്നെ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാറ്റാൻ ചാൻസ് ഉണ്ട്, കാരണം ആൻഡ്രോയിഡ് ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഇതിൽ കയറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വുഡൻ ഫിനിഷും കാര്യങ്ങളും ഒരു എക്സ്ട്രാ ആക്സറീസ് ഇതിന് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റൊക്കെ ആകെ നാശമായിട്ടുണ്ട്, കാരണം ഇതിൻ്റെ അകത്തുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നല്ല വൃത്തിയിട്ട് തന്നെ ഈ വണ്ടിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം, കാരണം ഇതൊരു ചലഞ്ച് വർക്കും കൂടെയാണ്. കാരണം പുള്ളിക്കാരൻ അത്രയ്ക്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഫോമും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിലാണ്, കാരണം അത്രയ്ക്ക് പഴക്കമുണ്ടല്ലോ ഈ വണ്ടിക്ക്. അതുകൊണ്ടുതന്നെയാണ് നമ്മുടെ അടുത്ത് ഈ വണ്ടി തന്നിട്ടുള്ളത്, ഉഷാറാക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പവർ വിൻഡോൻ്റെ യൂണിറ്റ്. കാരണം എക്സ്ട്രാ കാറ്റ് കയറ്റിയത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ്, അതായത് അതിൻ്റെ ഒരു ബോക്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഇത് പിന്നെ നമ്മൾ ടൈപ്പ് ഫോർ ഇന്നോവയുടെ ഒരു കവറാണ്, ഈ വുഡൻ ഫിനിഷ്. അപ്പോൾ ഇതിനകത്ത് അത് ജസ്റ്റ് വെച്ചെന്നുള്ളൂ, കാരണം ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. നമുക്ക് നോക്കട്ടെ, നമ്മൾ ചിലപ്പോൾ ഈ സ്വിച്ചസും കാര്യങ്ങളും ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് ഇൻറ്റീരിയർ മൊത്തം ചളിയും പൊടിയും കാര്യങ്ങളുമാണ്, കാരണം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അത്രക്ക് ചളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പെയിൻറ്റിങ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളൊക്കെ ഒന്ന് ഇൻറ്റീരിയർ ചെയ്യുന്നതായിരിക്കും. ബാക്കിൽ വന്നാലും തന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച് അടിയിലാണ്, അത് നോക്കട്ടെ. നമ്മൾ ചിലപ്പോൾ സാധനം കിട്ടുകയാണെങ്കിൽ നമ്മളത് മാറ്റി ചെയ്യും. സീറ്റ് വന്നിട്ട് 8-seater വണ്ടി. സീറ്റ് പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നും കാണില്ല, പക്ഷേ ഫോമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇത് അഴിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ ഫോമൊക്കെ പൊടിഞ്ഞെടുക്കണം. കാരണം ഒരുപാട് പഴക്കമുള്ള വണ്ടികളൊക്കെ നമ്മൾ സീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൻ്റെ ഫോമെല്ലാം പൊടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് രണ്ടാമത് ചെയ്യലാണ്. ചിലപ്പോൾ എന്താക്കും, സീറ്റ് നമ്മൾ പുതിയത് വാങ്ങും, സെക്കൻഡ് സീറ്റ് എടുത്തിട്ടും ചെയ്യലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോമെല്ലാം കണ്ടിട്ട് നെക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ഫുള്ള് പൊടിഞ്ഞ് കിടക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഈ ചില മൂലകളിലൊക്കെ പൊടിഞ്ഞ് കിടക്കുകയാണ്. അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ ഇതിൽ സെൻട്രൽ സി എക്സ്ട്രാ ചെയ്താണ്. അത് മാത്രമല്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇത് ശരിയാക്കി കൊടുക്കണം, കാരണം അത് വർക്കല്ല, ഫങ്ഷനല്ല ഇത്. കാരണം ഇതിലേക്ക് പവർ വരുന്നില്ല, ഒന്നും ഓണാകുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്താക്കണം, റെഡിയാക്കണം. ഡിക്കിലെ ഭാഗം നോക്കുകയാണെങ്കിൽ ഡിക്കിൻ്റെ അകത്ത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, രണ്ട് സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇതും കണ്ടില്ലേ ഫോമെല്ലാം, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത് ഫോമെല്ലാം ഒരുമ്പിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അത് ഈ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടോ, ഇത് നമ്മൾ ഈ സീറ്റ് അയക്കുന്ന സമയത്താവും ഇത് മൊത്തം നമ്മുടെ കയ്യിൽ പോരും. പിന്നെ നമ്മൾ രണ്ടാമത് ഫോം സെറ്റ് ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. കാരണം ഇതൊക്കെ കണ്ടൊന്ന് ഒരുമ്പിയിട്ടുണ്ട്, ഇതാണ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞത് ഉണ്ടോ, ഇതൊക്കെ നുരുമ്പി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അയക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിലങ്ങ് പോരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാത്ത സംഭവങ്ങളാണ്, കാരണം സീറ്റ് അയക്കുമ്പോഴേ നമുക്ക് എത്രത്തോളം പണി വരും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം പൊട്ടിപ്പൊട്ടിയിരിക്കുകയാണ്, കണ്ടോ ഇതൊക്കെ പൊട്ടിയിട്ടിങ്ങനെ പൊട്ടി. അതേപോലെ ഇത് കണ്ടോ, അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് വിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കണം, ചിലപ്പോൾ ഇതെന്താക്കണം, കട്ട് ചെയ്തിട്ട് മാറ്റണം. ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും, ചിലപ്പോൾ അതന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നോക്കാം നമുക്ക് എന്തായാലും. നമ്മൾ നേരത്തെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റ്. കാരണം ഫ്രണ്ട് ഡൈവർ സീറ്റ് എപ്പോഴും പരിക്കുന്നൊരു സീറ്റാണ്. അപ്പോൾ ഒന്നുമില്ല, അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്, അതായത് ഇതിൻ്റെ സ്പോഞ്ച് ഫോമിൻ്റെ തിക്നെസ്സും കാണില്ല. അവിടെ ഒന്നും ഫോമിൻ്റെ ഒരു ഇത് കണ്ടൻറ്റേ ഇല്ല. നമ്മൾ നോക്കാം, കാരണം സീറ്റ് മാറ്റാനുള്ള ഒന്നും ഇല്ല. നമ്മളിത് കയറുന്നത് കണ്ടോ, ഇവിടെ എല്ലാം പഞ്ഞി ആദ്രവിച്ച് ദ്രവിച്ച് ഇതായിട്ടുണ്ട് കണ്ടോ, പൊട്ടിപ്പോയിട്ടുണ്ട് കണ്ടോ കണ്ടോ. അപ്പോൾ നോക്കട്ടെ, ഇതൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഒക്കെ ഫോം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഇതുതന്നെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സീറ്റ് മാറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, മാക്സിമം ഇതിൽ തന്നെ ട്രൈ ചെയ്യുന്നതായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ഡോറിൻ്റെ ഈ അടിഭാഗങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അത് ഇന്നോവ എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും ഒരുപാട് പഴക്കം ചെയ്യുന്നത്. കാരണം ഈ ഭാഗത്ത് വെള്ളം ഇങ്ങനെ നിൽക്കും, അപ്പോൾ ഈ ഭാഗത്ത് നല്ല തുരുമ്പ് കണ്ടോ, നല്ല തുരുമ്പ്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത സംഭവങ്ങളാണ്, എല്ലാവരും അല്ല. ചിലപ്പോൾ നമ്മളാരും നമ്മളെല്ലാം വണ്ടിൻ്റെ ബോഡിയും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മളാരും ശ്രദ്ധിക്കും. ഇതിപ്പോൾ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിൽ ഡോറാണ്, അതേപോലെ തന്നെ ബാക്കിലെ ഡോറ്, ഇതിപ്പോൾ ബാക്ക് ഭാഗത്ത് ഡോറാണ്. ഇതിനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഭാഗങ്ങളിലാണ് കണ്ടോ, ഈ ഭാഗത്താണ് ഇതിന് നന്നായിട്ട് തുരുമ്പ് വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇനി അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, കാരണം എവിടെയൊക്കെയാണ് തുരുമ്പും കാര്യങ്ങളും എന്നുള്ളത്. ഇതിൻ്റെ ഫ്ലോർ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ഫ്ലോർ, അതായത് ഫ്ലോർ മേറ്റ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. കാരണം ഫ്ലോറിൽ തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ നമ്മൾ എന്തായാലും നോക്കും. അതേപോലെ തന്നെ നാളെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ വണ്ടിൻ്റെ അണ്ടർബോഡിയാണ്, അണ്ടർബോഡി കോട്ടിങ്. അതായത് ഫ്ലോർ നോക്കിയിട്ട് അണ്ടർബോഡി ചെയ്യുള്ളൂ, കാരണം ഫ്ലോറിൽ ചിലപ്പോൾ ഡെൻറ്റിങ്ങോ പാച്ചിങ്ങോ ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർബോഡി ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അണ്ടർബോഡി കോട്ടിങ് ആണ്. ഫസ്റ്റ് നമ്മൾ അണ്ടർബോഡി ചെയ്യും, പാച്ച് കഴിഞ്ഞിട്ട് ഫ്ലോർ അയച്ചിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അണ്ടർബോഡി ചെയ്യുന്നത്. വീല് 15 സൈസാണ് ഇതിൻ്റെ വീല് വരുന്നത്. വലിയ കുഴപ്പക്കാരനല്ല വീല്, സ്റ്റാൻഡേർഡാണ്, അത്യാവശ്യം വലിയൊരു തെറ്റില്ലാത്ത, കാണാനും വലിയ കുഴപ്പമില്ലാത്തൊരു വീലാണ്, 15 സൈസാണ്. അപ്പോൾ നമ്മളിത് കളർ ചേഞ്ച് ആക്കും, ഗൺമെറ്റലിൻ്റെ അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലായിരിക്കും നമ്മളിനി വീല് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും കംപ്ലൈൻ്റ് ആണ് രണ്ടും. ഞാൻ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മാറ്റേണ്ടി വരും അത്. ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു വണ്ടിൻ്റെ പുറം ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഈ തുരുമ്പൊന്നും അങ്ങനെ പെട്ടെന്ന് റെസ്റ്റും കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം പിന്നീട് നമ്മൾ വണ്ടി മൊത്തമായിട്ട് നോക്കുമ്പോഴാണ്. പിന്നെ ഈ ഡെൻറ്റിങ്ങും കാര്യങ്ങളും, കാരണം ഇതൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും ഒന്നും നമ്മൾ പെട്ടെന്ന്, കാരണം പ്രത്യക്ഷം നമ്മൾ നോക്കുമ്പോൾ വണ്ടിൻ്റെ ബോഡി ഒക്കെ ക്ലീനാണ് കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ നമ്മൾ പിന്നീടുള്ള സംഭവങ്ങളാണ്, പിന്നീട് കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ വണ്ടിയും ഇങ്ങനെ ഉണ്ടാവുന്നില്ല, ചില വണ്ടികളിൽ എന്തായാലും. ഇപ്പോൾ 2009 വണ്ടി ആയാലും റെസ്റ്റുള്ള വണ്ടികളുണ്ട്, 2015 വണ്ടി ഒക്കെ റെസ്റ്റുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഓരോ വണ്ടിൻ്റെ, അതായത് അതിൻ്റെ കെയറിങ്ങിനും അതിൻ്റെ ഉപയോഗത്തിനും അനുസരിച്ച് അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വണ്ടി, അതായത് ഇനിയിപ്പോൾ ഇന്നോവ എന്നല്ല ഏത് വണ്ടിയാണെങ്കിലും, നമ്മൾ തുരുമ്പ് കയറുന്നത് ഫസ്റ്റ് ഫ്ലോറ്, അതേപോലെ ഈ ഡോറിൻ്റെ ഡിക്കിൻ്റെ കടിഭാഗങ്ങളിൽ റണ്ണിങ് ഈ ഭാഗങ്ങളിലാണ് ഫസ്റ്റ് നമുക്ക് റെസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം അതേപോലെ അണ്ടർ ബോഡി കോട്ടിങ് വണ്ടിക്ക് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. ഇപ്പോൾ ഷോറൂമിൽ നിൽക്കുന്ന പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്നുണ്ട് ആദ്യം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യണമെന്ന്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കണമെങ്കിൽ ഷോറൂമിൽ നിന്ന് അണ്ടർ ബോഡിയും കാര്യങ്ങളും ചെയ്യുക. അതേപോലെ പഴയ വണ്ടികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താ, പഴയ വണ്ടി എടുത്താൽ നിങ്ങൾ ആദ്യം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുക, അതേപോലെ തുരുമ്പും കാര്യങ്ങളും. അതേപോലെ ഒരുപാട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടായിരിക്കും, കാരണം ഇതൊക്കെ വളരെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിഭാഗങ്ങളും അതേപോലെ റണ്ണിങ് ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 2005 മോഡൽ ഇന്നോവയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ഫിനിഷ് ആയാലും നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് ഏകദേശം എന്തായാലും ഒരു മാസത്തിൻ്റെ അടുത്ത് വർക്ക് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ പുറത്താവാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് കഴിയാം. അപ്പോൾ നമ്മളൊരു നിശ്ചിത സമയം പറയുന്നൊരു മാസം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ സ്റ്റോറീസ് അതേപോലെ അതിൻ്റെ വർക്ക് നടക്കുന്ന അപ്ഡേഷൻസ് നമ്മളെ ഇൻസ്റ്റാ പേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.